നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രത്യേക ചിന്താവിഷയം പ്രാർത്ഥന ദൈവത്തോട് കൂടെ ആയിരിക്കുക എന്നതാണ്. മരുഭൂമിയിലെ ഏകാന്തതയിൽ ഈശോ പ്രാർത്ഥനയിലും ഉപവാസത്തിലും 40 ദിനരാത്രങ്ങൾ പിതാവിനോട് കൂടെ ആയിരിക്കുന്ന ആ ചിത്രം നമ്മുടെ മനസ്സിൽ നമുക്കോർക്കാം. ഈ നോമ്പുകാലത്ത് നമുക്കും ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ ദൈവത്തിൻ്റെ സ്നേഹവും സന്തോഷവും സമാധാനവും സ്വന്തമാക്കുവാൻ പരിശ്രമിക്കാം. വെളിപാടിൻ്റെ പുസ്തകം 4:1 വാക്യങ്ങളിൽ യോഹന്നാനു ലഭിച്ച സ്വർഗദർശനത്തെക്കുറിച്ച് നാം വായിക്കുന്നു. അവിടെ മാലാഖമാർ അനവരതം ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഓരോ മനുഷ്യനും ഈ സ്വർഗീയ അനുഭവം സ്വന്തമാക്കുവാൻ സാധിക്കണം. കൂടെ ആയിരിക്കുക എന്നത് ശാരീരികമായ സാന്നിധ്യം മാത്രമല്ല, മനസ്സും ഹൃദയവും ആത്മാവും ഒന്നായിത്തീരുന്ന ആഴമുള്ളൊരു സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കണം. ഈശോ പറയുന്നു, ഞാനും പിതാവും ഒന്നാണ്. പിതാവിൻ്റെ ഇഷ്ടം മാത്രമാണ് ഞാൻ നിറവേറ്റുന്നത്. ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവത്തോട് കൂടെ ആയിരുന്നു കൊണ്ട് അവിടുത്തെ തിരുഹിതം അറിഞ്ഞ് അത് പ്രാവർത്തികമാക്കുവാൻ സാധിക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് മനോഹരമായ ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ട്. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അഗ്നികുണ്ഡത്തിലേക്ക് ഒരു കഷ്ണം വിറക് ഇട്ടുകൊടുക്കുന്നത് പോലെയാണ് പ്രാർത്ഥന. ആ വിറക് കത്തി തീയായി മാറുന്നു. ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തോട് കൂടെ ആയിരുന്ന് ദൈവത്തിൻ്റെ ചായയും സാദൃശ്യവും അവിടുത്തെ രൂപവും ഭാവവും സ്വന്തമാക്കുന്നു. അവനിലുള്ള പാപമാലിന്യങ്ങളും മാനുഷിക ബലഹീനതകളും മാറി അവൻ ദൈവികനായി വിശുദ്ധിയുടെ നിറവുള്ളവനായി മാറുന്നു. നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമുക്കും ദൈവികരായി മാറുവാനായിട്ട് സാധിക്കട്ടെ. മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഉപമയിലൂടെ ഈശോ പറയുന്നു, തായ്തണ്ടിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ശാഖകൾ വളരെയേറെ ഫലം പുറപ്പെടുവിക്കും, വെട്ടിമാറ്റപ്പെട്ടവ ഉണങ്ങിപ്പോകുന്നു. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ദൈവത്തോട് കൂടെ ആയിരുന്ന് ധാരാളം ഫലം പുറപ്പെടുവിക്കുവാനായി അവൻ ശക്തനായി മാറുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പുകാലത്ത് പ്രത്യേകിച്ചും ദൈവത്തോട് കൂടെ ആയിരുന്നു കൊണ്ട് നല്ലൊരു പ്രാർത്ഥനാ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.